പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുമ്പോൾ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്ലസ് വൺ അപേക്ഷ കഴിഞ്ഞ ദിവസം മുതൽ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചു തുടങ്ങിയപ്പോൾ പല വിദ്യാർത്ഥികളും അപേക്ഷയിൽ ചെറിയ തെറ്റുപറ്റി ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് എങ്ങനെ എഡിറ്റ് ചെയ്യാം, എല്ലാ വിവരങ്ങളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇനി തെറ്റുപറ്റിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ, ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഈ ഒരു വീഡിയോയിലൂടെ തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, അതുകൊണ്ട് തന്നെ മടിക്കാതെ ഒരു ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അപേക്ഷയിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവും. ഇനി മാത്രമല്ല, ചില വിവരങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുണ്ടാവും. ഇത്തരത്തിൽ അപേക്ഷാ സമയത്ത് നിങ്ങൾ നൽകുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില വിവരങ്ങൾ, നിങ്ങൾ അപേക്ഷാ സമയത്ത് നൽകുന്ന ചില വിവരങ്ങൾ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക, അതേപോലെ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഒരു പ്ലസ് വൺ അപേക്ഷ സമർപ്പിക്കുമ്പോൾ, അതായത് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ, അതിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഘട്ടം. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിനിലൂടെ, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന രണ്ടാമത്തെ ഘട്ടം. ഇതിൽ ആദ്യ ഘട്ടം, അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ ജില്ല, അതായത് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല, SSLC സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, നിങ്ങൾ പാസ്സായ വർഷവും മാസവും, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും വിവരങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ അപേക്ഷിച്ച ജില്ല, അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ല, നിങ്ങളുടെ SSLC സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, പാസ്സായ വർഷവും മാസവും, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല, പുതിയൊരു അപേക്ഷ നിങ്ങൾ നൽകുക. കൃത്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു അപേക്ഷ നിങ്ങൾ നൽകണം. അപേക്ഷിക്കാനുള്ള അവസാന ദിവസത്തിനുള്ളിൽ അത് നൽകാൻ എല്ലാ വിദ്യാർത്ഥികളും. ഇത്തരത്തിൽ ഇത്രയും വിവരങ്ങളിൽ തെറ്റുപറ്റിയ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക. ഈ വിവരങ്ങളല്ലാതെ പിന്നീട് നിങ്ങൾ നൽകുന്ന മറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിങ്ങളുടെ അഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ, മറ്റ് ഓപ്ഷനുകൾ, നിങ്ങളുടെ മാർക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ പിന്നീട് വരുത്താവുന്നതാണ്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങൾ ഒഴികെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നൽകുന്ന എന്ത് വിവരങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ, എഡിറ്റിംഗ് വരുത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, അതിനുള്ള അവസരം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഒരു ഓൺലൈൻ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ എഡിറ്റിംഗ് വരുത്താനും നിങ്ങളുടെ ഓപ്ഷനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും, കൂടുതൽ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാനും, കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനും ഒക്കെയുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല. ഇനി എങ്ങനെയാണ് ഈ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾ സംശയമുണ്ടാവും, അത് കൃത്യമായി ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ, അതായത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അപേക്ഷ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. തെറ്റുപറ്റിയ വിദ്യാർത്ഥികൾ ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചില
വിവരങ്ങളിൽ തെറ്റുപറ്റിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ മറ്റൊരപേക്ഷ നൽകാൻ ഓർമ്മിക്കുക. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്ത്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം, പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നൽകുന്ന ഏത് വിവരങ്ങളും ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ കാര്യവും ഓർമ്മിക്കുക. ഇനി എന്തൊക്കെ വിവരങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് നൽകിയത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അപേക്ഷിച്ചത് എന്ന് ഓർമ്മയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ ഒന്ന് ഒരിക്കൽ കൂടെ കാണാവുന്നതാണ്. അതിൽ ആ ഘട്ടങ്ങളൊക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് കൃത്യമായ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.